ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ വോട്ട് അഭ്യർത്ഥിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഡോക്ടർ സരനും ടി എസ് ഫിറോസ് ബാബുവും യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എച്ച് ഫിറോസ് ബാബു പഠിച്ചിറങ്ങിയ കോളേജ് കൂടിയാണ് ഒറ്റപ്പാലം എൻ എസ് എസ് എൻ എസ് എസിന്റെ വരാന്തിയിലൂടെ നടന്ന നിമിഷങ്ങൾ മരച്ചുവട്ടിൽ നിന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്നിവ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കൽ കൂടി മനസ്സിൽ ഓർത്തെടുത്ത് ഷൊർണൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സ്വന്തം കലാലയ കലാലയമണ്ണിൽ എത്തി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു ഓർമ്മകൾ ഉറങ്ങുന്ന കലാലയ വരാന്തിയിലൂടെ ഒരിക്കൽ കൂടി നടന്നു എൻ നൽകുന്ന ഓർമ്മകളെക്കുറിച്ച് ഫിറോക്സ് ബാബു പറഞ്ഞതിങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്താ പറയുക ഏറ്റവും ഓർമ്മകളുള്ള ഒരു കാലഘട്ടമാണ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് ഞാൻ എൻ്റെ പഠനവും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിശക്തമായ നേതൃത്വം നൽകിയ ഒരു ഈ ക്യാമ്പസ് ആണ് ഫിറോസ് ബാബു എന്ന വ്യക്തിക്ക് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ ഒരു വലിയ ഒരു കാലഘട്ടമുണ്ട് ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരൊക്കെ ഞാൻ നേരിട്ട് കണ്ടു അവരുടെയൊക്കെ പിന്തുണ അതിന് മാത്രമാണ് കാരണം ഇവിടെ ഒരുപാട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് അക്രമങ്ങൾ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിലൊന്നും മനം മടുക്കാതെ പ്രവർത്തിച്ച് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആ നീല നീലപ്പൊൻപാതാകം മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഈ അവസരം പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ഈ ക്യാമ്പസും ഈ ക്യാമ്പസിലെ അധ്യാപകരും എന്നും ജീവിതത്തിലൊരു ഓർമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസിലേക്ക് വന്നത് ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോൾ ഓർമ്മകളൊക്കെ പുതുക്കി തീർച്ചയായും കുട്ടികളുടെ ഭാഗത്തൊക്കെ പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിലുള്ള നല്ല പിന്തുണയാണ് നൽകിയിട്ടുള്ളത് ഒറ്റപ്പാലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിനും എൻ എസ് എസിൻ്റെ മണ്ണിലെത്തി പിന്നെ ഇരുവരും കൈകോർത്തപ്പോൾ എൻ എസ് എസിന് അത് വീണ്ടും ചരിത്രമായി മാറി അതായത് ഒറ്റപ്പാലത്തുകാർക്ക് വാക്ക് കൊടുത്തവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കഴിഞ്ഞ ആറ് തവണയായി പറ്റിക്കപ്പെടുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടായി അവർ ഈ ഇത് അനുഭവിക്കുന്നു അപ്പോൾ അവർക്ക് വാക്കുകളിൽ ഇപ്പോൾ വിശ്വാസമില്ല ദേ വാണ്ട് പെർഫോമൻസ് ഫ്രം അവർ സൈഡ് അവർക്ക് വേണ്ടത് പ്രവൃത്തിയാണ് അതുകൊണ്ട് ആ പ്രവൃത്തിക്കുള്ള ആളുണ്ടോ എന്നാണ് അവർ വിലയിരുത്തുന്നത് ഈ വെറും വാക്ക് കേട്ട് കേട്ട് മടുത്തിരിക്കുന്നു അവർ അപ്പോൾ അതിനും പകരം നമ്മളുടെ എനർജി ലെവലിൽ നിന്നും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്നുമൊക്കെ അവർ നമ്മളെ അളക്കുന്നുണ്ട് ആ അളവിൽ നമ്മൾ പുറകിലല്ല എന്നാണ് അവർ തന്നെ നമ്മളോട് പറയുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഒരു അപകടം ഒറ്റപ്പാലം ടൗൺ മേഖലയാണ് നമ്മൾ ഒറ്റപ്പാലം എന്നുള്ള വാക്കിലൂടെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഏഴ് പഞ്ചായത്തുകളുണ്ട് ഉൾനാടൻ പ്രദേശങ്ങളുണ്ട് അവരുടെ കൂടി പ്രശ്നങ്ങളാണ് ഈ ഒറ്റപ്പാലത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഉള്ള ഒരു പ്രശ്ന പരിഹാര ഫോർമുലകളിലേക്ക് ജനങ്ങളോടൊപ്പം എത്തുക എന്നുള്ളതാണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം പകരം എം എൽ എ എന്നുള്ളതിൻ്റെ പവർ വരട്ടെ എന്നാണ് വിചാരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെ പവർ കൊടുത്തവരെല്ലാം ഇവിടെ എന്ത് ചെയ്തു എന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ മുന്നിലും പ്രതിനിധി അതിനുശേഷവും വരുന്ന വാക്കായിട്ടുള്ള ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ അവരിലൊരാളായി അവരോടൊപ്പം നിൽക്കാനായിട്ടുള്ള ഒരാളെയാണ് അവരന്വേഷിക്കുന്നത് ഒറ്റപ്പാലത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ എൻ ഡി എ ഡേ എന്നുള്ളതിനപ്പുറം പിടിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എം പി വി കെ ശ്രീകണ്ഠൻ മുൻ എം പി എം പി രാജേഷ് തുടങ്ങിയ പ്രമുഖർ എൻ എസ് എസിന്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രീയ ലോകത്തേക്ക് വന്നവരാണ്